ടീച്ചർമ്മയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒട്ടുമിക്ക ക്ലാസ്സുകളിലെയും ജീവചരിത്ര കുറിപ്പുകളും മൂന്നോ നാല് ക്ലാസ്സുകളിലെ പാഠങ്ങളും ഹെൽത്തി പാചക കുറിപ്പുകളും ഈ ചാനലിൽ ലഭ്യമാണ് ഇതം എന്ന യൂണിറ്റിലെ മൂന്നാമത്തെ പാഠമാണ് കുട്ടിയും തളയും ആദ്യ പാഠം പ്രകൃതി ഭംഗിയെക്കുറിച്ച് അതായത് മാനത്തു കാണുന്ന താഴത്തു കാണുന്ന വിസ്മയകരമായ കാഴ്ചകളെക്കുറിച്ച് രണ്ടാമത്തേത് മനുഷ്യനിർമ്മിതമായ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളെക്കുറിച്ച് മൂന്നാമത്തെ പാഠം കുട്ടിയും തളയും അതായത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള വൈകാരികമായ മാനസികമായ ആ ബന്ധം എന്നും എല്ലാവരെയും വിസ്മയിപ്പിക്കുന്നത് തന്നെയാണ് അല്ലേ അതാണ് മൂന്നാമത്തെ പാഠമായ കുട്ടിയും തളയും മഹാകവി കുമാരനാശാൻ്റെ പുഷ്പവാടി എന്ന കാവ്യസമാഹാരത്തിൽ നിന്നെടുത്ത കവിതയാണ് നമുക്ക് പഠിക്കാനുള്ള ഈ കുട്ടിയും തളയും അമ്പാറ്റിയെപ്പോലെ പറക്കാൻ കുതിക്കുന്ന കുട്ടിയും കുട്ടിയോട് നമുക്ക് നടക്കാൻ സാധിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു നടക്കാൻ പോലും ആകാത്ത പിച്ചകത്തെ കാണിച്ച് ആശ്വസിപ്പിക്കുന്ന അമ്മയും ഇതാണ് ഈ കവിതയിലെ ആശയം ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകും നീതാ പറന്നമ്മേ തെറ്റി നീനക്കുണ്ണി ചൊല്ലാം നൽപ്പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം മേൽക്കുമേലിങ്ങീ വ പൊങ്ങി വിണ്ണിൽ നോക്കമ്മേ എന്തൊരു ഭംഗി അയ്യോ പോയി കൂടിക്കളിപ്പാൻ അമ്മേ വയ്യേ എനിക്കു പറപ്പാൻ ആകാത്തതിങ്ങനെ എണ്ണീ ചുമ്മാൾ കൊല്ലേ എന്നോ മലുണ്ണി പിച്ച നടന്നു കളിപ്പൂ നീ ുണ്ടോ നടപ്പൂ അമ്മട്ടിലായതെന്തെന്നാൽ ഞാനൊരു മത ചൊന്നാൻ നാമിങ്ങാറിയൽപ്പം എല്ലാം ഓമനെ ദൈവസങ്കല്പം ഈ വല്ലിയിൽ നിന്ന് ചെമ്മി പൂക്കൾ പോകുന്ന ഇതാ പറഞ്ഞമ്മേ കുട്ടി പറയുകയാണ് അമ്മയോട് അമ്മേ ഈ വള്ളിയിൽ നിന്നും ഭംഗിയുള്ള പൂക്കളിതാ പറഞ്ഞു പോകുന്നു എന്ന് അപ്പോൾ അമ്മ പറയാണ് ഉണ്ണീ നിനക്ക് തെറ്റിപ്പോയേ ഇതെല്ലാം പൂക്കളല്ല പൂമ്പാറ്റകളാണെന്നാണ് അമ്മ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ കുഞ്ഞ് വീണ്ടും പറയാണ് ആകാശത്തേക്ക് ഇങ്ങനെ ആകാശത്തേക്കിങ്ങനെ ഇങ്ങിവ പൊങ്ങി പിന്നിൽ നോക്കമ്മേ എന്തൊരു ഭംഗി കണ്ടോ ഈ ആകാശത്തേക്ക് ഇങ്ങനെ മേൽക്കുമേൽ പൊങ്ങി പറക്കുന്ന ഇവയെ കാണാൻ എന്തു ഭംഗിയാണ് അല്ലേ അയ്യോ എനിക്ക് പിന്നെന്താ പറയുന്നത് പോയി കൂടിക്കളിപ്പാൻ അമ്മേ പയ്യെ എനിക്കു പറപ്പാൻ എന്താണ് പറയുന്നത് അമ്മയെ അവയുടെ കൂടെ പോയി കളിക്കാനും പറക്കാനും എനിക്ക് കഴിയുന്നില്ലല്ലോ അമ്മേ എന്ന് പറഞ്ഞ കുട്ടി സങ്കടപ്പെടുകയാണ് കണ്ടോ അപ്പോൾ അമ്മ പറയുന്നു പറഞ്ഞു കൊടുക്കുന്നത് എന്താണ് ആകാത്തതിങ്ങനെ എണ്ണി ചുമ്മാ ആൾകൊല്ല എന്നു പറയാണ് ആകാത്ത കാര്യങ്ങൾ പറ്റാത്ത കാര്യങ്ങൾ പറഞ്ഞ് വിഷമിക്കരുത് ഉണ്ണി എൻ്റെ പ്രിയപ്പെട്ട ഉണ്ണി നീ പിച്ച നടന്ന് കളിക്കുന്നില്ലേ കണ്ടോ പിച്ച നടന്നു കളിപ്പൂ നീ ഈ പിച്ചകമുണ്ടോ നടപ്പൂ നിനക്കിങ്ങനെ ഒറ്റടി വെച്ചും അതുപോലെ നടന്നും കളിക്കാൻ പറ്റുന്നില്ലേ എന്നാൽ ഈ പിച്ചകത്തിനെ നോക്കൂ അതിന് നടക്കാൻ പോലും സാധിക്കുന്നില്ല കണ്ടോ പാവം പിച്ചകം എന്ന് പറയുകയാണ് അപ്പോൾ അങ്ങനെ എന്താണ് എന്ന് ചോദിക്കുകയാണ് അമ്മട്ടിലായതെന്തെന്നാൽ ഞാനൊരു ഉമ്മ തരാം തരാമ ചെന്നാൽ എന്താണ് അങ്ങനെ ആയതമ്മ എന്ന് കുട്ടി സംശയം ചോദിക്കുകയാണ് അപ്പോൾ അമ്മ പറയാണ് അങ്ങനെയാ അങ്ങനെയാകാൻ കാരണം എന്താണെന്ന് പറഞ്ഞു തരൂ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറയാണ് അത് പറഞ്ഞു തന്നാൽ ഞാനൊരു ഉമ്മ തരാമെന്ന് കൂടി ഉണ്ണി പറയുന്നുണ്ട് കണ്ട അമ്മട്ടിലായ അതേം തന്നാൽ ഞാനൊരു ഉമ്മ തരാം അമ്മ ചെന്നാൽ എനിക്ക് എൻ്റെ കയ്യിലുള്ളത് ആകെ ഉമ്മയാണ് ഈ ഉമ്മ ഞാൻ അമ്മയ്ക്ക് തരാം എന്ന് കുട്ടി സമ്മാനമായിട്ട് തരാം ഇതിന് ഉത്തരം പറഞ്ഞാൽ എന്ന് അമ്മ അമ്മയോട് കുഞ്ഞ് പറയുകയാണ് അമ്മമാർ മാത്രമല്ല ഇങ്ങോട്ട് സമ്മാനം തരുക കുട്ടികൾക്ക് അങ്ങോട്ടും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനമാണ് ഈ ഉമ്മ അല്ലേ റിയുവതൽപ്പം എല്ലാം ഓമനീ ദൈവസങ്കൽപ്പം അപ്പോൾ അമ്മ പറഞ്ഞു കൊടുക്കുന്നതാണ് നമുക്ക് എത്ര കുറച്ച് കാര്യങ്ങളെ അറിയൂ എൻ്റെ മോനെ നമുക്ക് അറിയാവുന്നതിലപ്പുറം ഒരുപാട് കാര്യങ്ങൾ അറിയാത്തതുണ്ട് എല്ലാം ദൈവത്തിൻ്റെ സങ്കല്പമാണ് ദൈവമാണ് എല്ലാത്തി എല്ലാം ചെയ്തിരിക്കുന്നത് അതായത് പൂവുകൾക്ക് അവിടെ നിന്ന് സുഗന്ധം പൊഴിക്കാനും മനുഷ്യർക്ക് നടക്കാനും പക്ഷികൾക്ക് ഇതുപോലുള്ള എല്ലാം ഈശ്വര സങ്കല്പമാണ് ദൈവസങ്കല്പമാണ് എന്ന് അമ്മ മകനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക